ഇതിന്റെ മുറിപ്പോയിരിക്കേ, വിളിക്കാം. കാര്യം ചേട്ടയുടെ ബോഡിയിൽ നിന്ന് ബുള്ളറ്റ് കിട്ടിയവരും വല്ല അറിഞ്ഞായിരുന്നോ? എന്റെ കണ്ണെവിടെയാ പാപ്പ? അതവിടെ ഞാൻ നമ്മുടെ ആണെങ്കിലും കണ്ണുണ്ടെന്ന് പോലീസറിഞ്ഞാൽ പ്രശ്നമാവൂലേ? എനിക്കത് കത്തിയില്ല, നമുക്കത് തപ്പിയെടുക്കാടാ. അപ്പൊ ചേട്ടാ അപ്പൻ്റെ നാടൻ തൂക്കി വിടങ്ങാനുണ്ട്, അത് മാറ്റിക്കും. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക പോലീസ്. അതവിടെ ഇരുന്നോട്ടെ. സുധീടെ കയ്യിലൊക്കെ തോക്കുണ്ടായിരിക്കും എന്ന് ആരും വിചാരിച്ചു. ചുമൻ ചേട്ടായി പറഞ്ഞ കറക്റ്റാ, നമുക്കെതിരെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അവനെ ഞാനാ കിഴക്കച്ചാല് കൊണ്ടുവിട്ടെ. അന്നേരം അവന്റെ തോക്കും കോപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. ആരേ വെച്ചാണ് കോപ്പ്? ചേട്ടായി നമ്പർ മറക്കണ്ട, ഞങ്ങൾ എന്തെന്നേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാ മതി. നീയാണല്ലോ കോടതി, ഓടാൻ മേര്. ചേട്ടാ ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. ഏ എന്നെടാ എങ്ങനെ നോക്കുന്നു? എന്തിനോട് എന്നെങ്ങനെ നോക്കുന്നേ? ചേട്ടാ ആദ്യം ഉമ്മാരെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്. ജോമോൻ ചേട്ടായി കയറ്റി വരുത്തനാ കാലനായത്. എന്നാടാ നോക്കിപ്പോ ഇറങ്ങിക്കണ. അവരോട് നിന്നിട്ട് ജോജി, ഞങ്ങൾക്കിപ്പോ നിന്നെ ഇച്ചിരി പേടിയുണ്ട്. എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ ചേട്ടായി. ഇന്നലെ അവരൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നെ കൊണ്ടൊരാളെ കൊല്ലാൻ പറ്റും ചേട്ടായിക്ക് തോന്നുന്നുണ്ടോ? ചേട്ടാ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ടോയ് ഗണ്ണാ. ടോയ് ഗണ്ണൊന്നും അല്ല, ക്ലോസ് റേഞ്ച് ഡേഞ്ചറാ. എന്നെ ഈ പറയുന്നേ? ഈ കോപ്പ് കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ സത്യം അറിയാൻ പറ്റുമല്ലോ. ടെസ്റ്റ് ചെയ്യട്ടെ. എല്ലാം നല്ല തന്നെ ഏട്ടെ. പോലീസ് വരട്ടെ. ബട്ട് ഐ ഡോണ്ട് ഡിസേർവ് ദിസ്. നിങ്ങളെല്ലാം ഈ നിമിഷം ഓർത്ത് ദുഃഖിക്കും എല്ലാവരും. ജോജി ചേട്ടാ പ്ലീസ് ഒന്നീ വന്നേ. അമ്മൻ ചേട്ടായി തട്ടിയത് ഞാനാണ്. അമ്മനെ കൊറേ ഒക്കെ ബെൻസിക്കും അറിയാം. ചേട്ടേ പോലീസ് വന്ന നമ്മൾ മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് ഞാൻ പറയും. ചേട്ടായിക്ക് വന്ന ക്യാഷ് ഉറപ്പിക്കാനാണെന്നും പറയും. ബ്ലാക്ക്മെയിലാന്ന് വിചാരിച്ചാൽ എനിക്കൊരു കൂപ്പില്ല. ഇതാണ് എൻ്റെ റിയാലിറ്റി. ചേട്ടാ എന്നോട് നിൽക്കണം, ഇതെല്ലാത്തിനും ഞാൻ ഒപ്പിക്കും. കഴുത്ത് കണ്ടിച്ച് പോയിരുന്നു ഉറങ്ങാനും ശരി. ജോജി നിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല.